ശ്രീ മുഹമ്മദ് ഖാസിം, താങ്കൾ പ്രഫുൽ പട്ടേലിന് കത്തയച്ചിരുന്നു, മറുപടി ആയോ? അല്ല, മറുപടി ഒന്നും ഇതുവരെയായിട്ടില്ല. എന്താണ് ആ കത്തിന്റെ ഉള്ളടക്കം, മുഹമ്മദ് ഖാസിം? അത് ലക്ഷദ്വീപിലെ ഇവരെ ഇപ്പൊ ഇവര് കൊണ്ടുവന്ന നയത്തിന്റെ തെറ്റായ രീതിക്കെതിരെയുള്ള ഒരു റിവ്യൂ ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. എല്ലാ കാര്യങ്ങളും അവിടെ ജീവനക്കാർ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ല എന്നതുകൊണ്ടായിരിക്കുമല്ലോ ജീവനക്കാരുടെ പട്ടിക തയ്യാറാക്കുന്നത്. ജീവനക്കാരുടെ പട്ടിക തയ്യാറാക്കി അവരുടെ കാര്യക്ഷമത പരിശോധിക്കുന്നത് ഉത്തരേന്ത്യൻ ജീവനക്കാരാണ് എന്നുള്ളത് ഒരു കാര്യം. എങ്കിൽ പോലും കാര്യക്ഷമത കുറയുന്നു ജീവനക്കാർക്ക്, പ്രത്യേകിച്ച് ലക്ഷദ്വീപുകാരായ ജീവനക്കാർക്ക് എന്നുള്ള ഒരു വിവരം അഡ്മിനിസ്ട്രേറ്റർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ പട്ടിക തയ്യാറാക്കുകയാണ്. കരാർ ജീവനക്കാരെ മുഴുവൻ പിരിച്ചുവിട്ട് കഴിഞ്ഞിരിക്കുന്നു. അവിടെ ഒരു ഡൈനാമിക് ആയിട്ടുള്ള ഒരു ടൂറിസം വികസനം സംഭവിക്കാൻ പോകുന്നു എന്നുള്ള തോന്നൽ നിങ്ങൾക്കാർക്കും ഇല്ലേ, ഷി മുഹമ്മദ് ഖാസിം? അല്ല, ടൂറിസം വികസനത്തിനോട് ആർക്കും എതിരില്ലല്ലോ. അവിടെ ടൂറിസം വികസനമായിട്ട് ബന്ധപ്പെട്ടവർക്ക് ആർക്കും എതിരുകളില്ല. പിന്നെ ഇങ്ങനെ അവിടുത്തെ ഈ കാഷ്വൽ ലാബേഴ്സിനെ തിരിച്ചുവിടുന്നു, ബാക്കിയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. അതിനെതിരെയാണ് ആ പ്രതിഷേധം നടക്കുന്നത്. അതിന് ജനങ്ങൾക്ക് ദ്രോഹമാകുന്ന ഏത് കാര്യത്തിനും ഞങ്ങളും അതിന് എതിരെ തന്നെയാണ്. ഈ ബിജെപിയുടെ ജനറൽ സെക്രട്ടറിയാണ് താങ്കൾ, അവിടുത്തെ ദ്വീപിന്റെ ബിജെപിയുടെ ജനറൽ സെക്രട്ടറിയാണ്? ഞാൻ ലക്ഷദ്വീപിന്റെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയാണ്. ജനറൽ സെക്രട്ടറിയാണ്. അവിടെ ബിജെപിക്കാർക്കെല്ലാം ഇതേ അഭിപ്രായമാണോ അതോ താങ്കളെ പോലുള്ള കുറച്ചു പേർക്ക് മാത്രമേ? അല്ല, എല്ലാവർക്കും ഒരേ അഭിപ്രായം തന്നെയാണ്. അപ്പോ അത് ഞങ്ങളെ ലക്ഷദ്വീപിലെ പാർട്ടിന്റെ ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ ഒരുപാട് ഉപകാരങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ അതൊക്കെ സത്യം തന്നെയാണ്. പിന്നെ ഏതൊരു അഡ്മിനിസ്ട്രേറ്ററിന്റെ ഇപ്പോ നയത്തിനെതിരാണ് എല്ലാവർക്കും പ്രശ്നമുണ്ടത്. ഇത് പ്രഫുൽ പട്ടേലിന്റെ വ്യക്തിപരമായ നേട്ടത്തിന് വേണ്ടി ഈ കോൺട്രാക്റ്റൊക്കെ അടിച്ചെടുക്കുക, പരമാവധി പൈസ പോക്കറ്റിലാക്കുക എന്ന ലക്ഷ്യമാണോ, അതോ നരേന്ദ്രമോദിയുടെ നിങ്ങൾ ബാക്കിയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ചെയ്യുന്ന പോലെ ഒരു സഫറണൈസേഷൻ ആണോ, കാവ്യവൽക്കരണമാണോ, ഏതാണ്? അല്ല, നരേന്ദ്രമോദിജി ഈ ഇപ്പൊ അവിടെ ഒരുപാട് ഡെവലപ്മെന്റ്സ് വന്നതിനൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. ഇപ്പൊ ഈവൻ 1200 കോടിയുടെ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ വരാൻ പോകുന്നു. അവരെല്ലാ മേഖലയും സ്മാർട്ട് സിറ്റി വരുന്നുണ്ട്, എയർപോർട്ട് ഇത് വരുന്നുണ്ട്. അപ്പൊ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന സാധനം ലക്ഷദ്വീപിലേക്ക് വരുന്നത് വളരെ സ്വാഗതാർഹമാണ് എല്ലാ പാർട്ടിക്കാരും. പക്ഷേ ഇത് ഡെവലപ്മെന്റ് അല്ല എന്നാണോ വിശ്വസിക്കുന്നത്? അതായത് ഇത് നരേന്ദ്രമോദിയുടെ അജണ്ട അല്ല, പ്രഫുൽ പട്ടേലിന്റെ മാത്രം അജണ്ടയാണെന്നാണോ? ഇതിപ്പോ കേന്ദ്ര ഗവൺമെന്റിന്റെ അജണ്ട ആണോ എന്ന് ചോദിച്ചാൽ അത് ഇല്ല എന്നുള്ള എനിക്ക് വിശ്വസിക്കാണ്. ഇതുവരെ അങ്ങനെ ആണെങ്കിൽ നേരത്തെ രണ്ട് അഡ്മിനിസ്ട്രേറ്റർ വന്നപ്പോ ഇതൊക്കെ ചെയ്യുമായിരുന്നല്ലോ. അങ്ങനെയാണെങ്കിൽ ഇത്രയും വലിയൊരു പ്രതിഷേധം ഉണ്ടാകുമ്പോ ആ പ്രതിഷേധത്തിനെ തുടർന്ന് അഡ്മിനിസ്ട്രേറ്ററെ മാറ്റണ്ടേ? അവരുദ്ദേശിക്കുന്നതല്ല, കേന്ദ്ര നേതൃത്വം ഉദ്ദേശിച്ചതല്ല പ്രഫുൽ പട്ടേൽ നടപ്പാക്കുന്നതെങ്കിൽ നിങ്ങളടക്കം അവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ആവശ്യപ്പെടുമ്പോ സ്വാഭാവികമായും പ്രഫുൽ പട്ടേലിനെ മാറ്റണ്ടേ? മാറ്റുന്നില്ലല്ലോ. പ്രഫുൽ പട്ടേല് ഈ പറയുന്ന പ്രതിഷേധം കൂടി വരുന്നതിനനുസരിച്ച് കൂടുതൽ കൂടുതൽ പരിഷ്കാരങ്ങൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, അതെ, പരിഷ്കാരങ്ങൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്, അതിനെതിരെ ജനങ്ങൾ പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, അതും ശരി തന്നെയാണ്. അതെ, ഞാൻ പറയുന്നത് അങ്ങനെ ആ കേന്ദ്ര ഗവൺമെന്റ് അങ്ങനെ ഒരു ഇന്റൻഷൻ ഉണ്ടായിരുന്നെങ്കിൽ കഴിഞ്ഞ 2 ടേമിലെ അഡ്മിനിസ്ട്രേറ്റർമാർ പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആണല്ലോ. അവരാരും ഈ രീതിയിലെ ഒരു രീതിയിലൊക്കെ അല്ലല്ലോ പോയത്. ജനങ്ങളുടെ കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോഴാണ് കേന്ദ്ര ഗവൺമെന്റ് അന്നും അവിടെ ഫണ്ട് ചെയ്യുന്നുണ്ടല്ലോ. ഫണ്ടിങ്ങിന്റെ കാര്യത്തിൽ ഒന്നും ഒരു ബുദ്ധിമുട്ട് അവിടെ ഇന്നുവരെ ഉണ്ടാക്കിയിട്ടില്ലല്ലോ. അതേസമയം ഈ ഞാൻ പറയുന്നത് ഇത് പുതിയ അഡ്മിനിസ്ട്രേറ്റർ വന്ന് ഉള്ള ജനങ്ങൾക്ക് ദ്രോഹകരമായ അവിടുത്തെ ജനങ്ങളുടെ ജീവിത രീതിക്ക് മാറ്റം വരുന്ന പല കാര്യങ്ങൾ വരുമ്പോ അതിനോട് ജനങ്ങൾക്ക് യോജിക്കേണ്ടി വരണം. പിന്നെ ഒരുപാട് ആൾക്കാരെ തിരിച്ച് ഒരുപാട് തൊഴിൽ പോയി, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അതൊക്കെ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്.